നമസ്കാരം ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നും ഒരു ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം ബുധന്റെ രാശിമാറ്റം സംബന്ധിച്ചുള്ള വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ തുടർച്ച എന്ന് തന്നെ നമുക്ക് ഈ വീഡിയോയെ പറയാം. ബുധൻ രാശി മാറി എത്തുന്നത് തുലാം രാശിയിലേക്കാണ്. തുലാം രാശിയിൽ സൂര്യൻ, കേതു, ചൊവ്വ എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കൂടി നിൽപ്പുണ്ട്. ഫലത്തിൽ കേതുവിനെ ഒഴിവാക്കിയാൽ ത്രിഗ്രഹ യോഗമാണ് അവിടെ സംഭവിക്കുന്നത്. കേതുവും കൂടി ചേരുമ്പോൾ ചതുർഗ്രഹ യോഗവും സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ മേടൻ രാശിയിൽ നിന്നുകൊണ്ട് വ്യാഴവും രാഹുവും തുലാം രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ആറ് ഗ്രഹങ്ങൾ തുലാം രാശിയിൽ ബന്ധപ്പെടുകയാണ്. അതേപോലെ തന്നെ തത്തുല്യമായിട്ട് മേടം രാശിയിലേക്കും ഈ ആറ് ഗ്രഹങ്ങളുടെ ബന്ധം വരികയാണ്. പല രാശിക്കാർക്കും ഗുണവും ദോഷവും ഒക്കെ ഉണ്ടായേക്കാം. നാം ഇന്ന് പരിശോധിക്കുന്നത് ഏഴ് രാശിക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാര്യം മാത്രമാണ്. നെഗറ്റീവ് ഫലങ്ങളെയൊക്കെ നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റിവെക്കാം. നല്ല ഫലങ്ങൾ കിട്ടുന്ന ഏഴ് രാശിക്കാരുടെ, അതായത് പ്രത്യേകമായിട്ടുള്ള വിഷയങ്ങളിൽ പ്രയോജനം ലഭിക്കാൻ സാധ്യതയുള്ള ഏഴ് രാശിക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രധാനമായിട്ടും ത്രിഗ്രഹയോഗം മൂലം ഏഴ് രാശിക്കാർക്കുണ്ടാകാൻ സാധ്യതയുള്ള നേട്ടങ്ങളെയാണ് പറയുന്നത്. സൂര്യൻ അവിടെ തുലാം രാശിയിൽ നീചരാശിയാണ്, ബലമില്ലാതെയാണ് നിൽക്കുന്നത്. എന്നിരുന്നാൽ പോലും സൂര്യന്റെ രാശിയിൽ ശുക്രനും ശുക്രന്റെ രാശിയിൽ സൂര്യനും വന്ന് പരിവർത്തന യോഗത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള രാശിക്കാർക്ക്, ആളുകൾക്ക്, നക്ഷത്രക്കാർക്ക് മാറ്റങ്ങൾ, ഒരു പരിവർത്തനത്തിന്റെ സമയമാണ്. വിവേകത്തോടെ, ആലോചനാശേഷിയോടെ കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ പ്രവർത്തന മേഖലയൊക്കെ നല്ല ഉയർച്ചയിലേക്ക് പോകുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ കൊണ്ട്, ഈ അറിവ് കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ത്രിഗ്രഹയോഗം, ആർക്കൊക്കെ നേട്ടമുണ്ടാകും, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സമസപ്തമ യോഗവും ത്രിഗ്രഹയോഗവും പരിവർത്തന യോഗവും ഒക്കെ സമ്മിശ്രമായിട്ട് വരികയാണ്. നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഏഴ് രാശിക്കാരെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം. ആദ്യം നമുക്ക് പറയേണ്ടത് ബുധന്റെ രാശിയായിട്ടുള്ള മിഥുനക്കൂറുകാർക്കാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിലാണ് ഈ ഗ്രഹസ്ഥിതിയെല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് കുറച്ചൊക്കെ ചില കാര്യങ്ങളിലൊക്കെ ശുഭകരമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളെ സംബന്ധിച്ച് നല്ല അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്നേഹബന്ധങ്ങളും, വിദ്യാർത്ഥികളാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ യോഗവും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർത്തത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. സന്താന ഭാഗ്യം ആഗ്രഹിച്ചിരിക്കുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അതിനുള്ള ഭാഗ്യം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. പ്രണയബന്ധങ്ങളൊക്കെ ദൃഢമാകാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. പുതിയ തൊഴിലൊക്കെ ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാഹചര്യവും ഉണ്ട്. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ തുലാം രാശിയിലെ ത്രിഗ്രഹയോഗ ഫലം എന്തെല്ലാം പ്രയോജനം ലഭിക്കുമെന്ന് നോക്കാം. കർക്കിടക്കൂറിൽ വരുന്നത് പുണർത്തത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചും ഈ ഫലം ഒട്ടൊരാശ്വാസമാണ്. അഷ്ടമശനിയുമൊക്കെ ബുദ്ധിമുട്ടിച്ചു നിൽക്കുന്ന സമയമാണ്. എന്നിരുന്നാലും ഏതാനും ദിവസങ്ങളിലേക്ക് ഉള്ള ഈ ത്രിഗ്രഹ യോഗ ഫലം കർക്കിടക്കൂറുകാർക്ക് മരുഭൂമിയിലെ ചെറിയൊരു കുളിർ തെന്നലായിട്ട് കരുതാവുന്നതാണ്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചും സന്താന ഭാഗ്യത്തിനൊക്കെയുള്ള സമയമുണ്ട്. മറ്റുള്ളവരുമായി ഇടപെടുന്നതിനും സ്നേഹബന്ധങ്ങൾക്കുമൊക്കെ അനുകൂല സമയമാണ്. തൊഴിലിലൊക്കെ ഏർപ്പെടുന്നവർക്ക് പ്രമോഷൻ പോലെയുള്ള നേട്ടങ്ങൾ ഉണ്ടാകാൻ സാഹചര്യമുണ്ട്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ത്രിഗ്രഹയോഗ ഫലം നിൽക്കുന്ന ഏതാണ്ട് 20 ദിവസത്തോളം കാലം അനുകൂലമായിട്ടുള്ള നിരവധി നേട്ടങ്ങൾ ഉണ്ടാകാം. ഏഴ് രാശിക്കാരിൽ അടുത്തത് പ്രയോജനകരമായിട്ടുള്ള ഏഴ് രാശിക്കാരിൽ മൂന്നാമത്തെ രാശി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രങ്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വളരെ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ്. തൊഴിലിലൊക്കെ വിജയമുണ്ടാകുന്നതാണ്. സഹപ്രവർത്തകരുമൊക്കെയായി നല്ല മികച്ച ബന്ധത്തെ നിലനിർത്തി പോകാൻ സാധിക്കുന്നതാണ്. മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രശംസയ്ക്ക് പാത്രീഭൂതരാകുന്നതുമാണ്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ നിന്ന് നല്ല പിന്തുണ ലഭിക്കുന്ന സമയം കൂടിയാണ്. അടുത്തത് നമുക്ക് ഏഴ് രാശിക്കാരിൽ നാലാമത്തെ രാശിയായിട്ടുള്ള തുലാം രാശിയെ പരിചയപ്പെടാം. തുലാം രാശിയിൽ തന്നെയാണ് ഈ യോഗങ്ങളെല്ലാം സംഭവിക്കുന്നത്. തുലാം രാശിയുടെ അധിപൻ തുലാം രാശിയിൽ നിന്ന് 11ാം ഭാവത്തിലേക്കാണ് പോയി നിൽക്കുന്നത്. പരിവർത്തന യോഗത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തുലാം രാശിക്കാർക്കും നല്ല മാറ്റങ്ങളും അനുകൂലമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുകയും സാമ്പത്തികം ശക്തമാകുകയും ഒക്കെ ചെയ്യും. മുടങ്ങിക്കിടന്നിരുന്ന ധനമൊക്കെ
നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ധനമൊക്കെ തിരികെ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അത്തരത്തിലുള്ള തൊഴിലിനൊക്കെ ശ്രമിക്കുന്നവർക്കും തൊഴിൽ ലാഭത്തിന് സാഹചര്യമുണ്ട്. തുലക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക സ്ഥിതി മുമ്പുള്ളതിനേക്കാൾ മെച്ചമാകുന്ന അവസ്ഥയാണ് ഉണ്ടാകുക. നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഏഴ് രാശിക്കാരിൽ അഞ്ചാമത്തെ രാശി ധനുരാശിയാണ്. ധനുരാശിയിൽ വരുന്നത് മൂലം പുരാണം, ഉത്രാടത്തിന്റെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറിൽ വരുന്നത് ചിത്രയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിലിലൊക്കെ നല്ല പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. കഠിനാധ്വാനം കൊണ്ട് ഏർപ്പെടുന്ന തൊഴിലുകളൊക്കെ കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ ധനുക്കൂറുകാരെ സംബന്ധിച്ച് സാധിക്കുന്നതാണ്. തീർത്ഥയാത്രയ്ക്കും വിനോദയാത്രയ്ക്കും ഒക്കെ സാഹചര്യം ഒരുങ്ങിയേക്കാം. സാമ്പത്തികമായി അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാം. മെച്ചപ്പെട്ട സാമ്പത്തിക അവസരങ്ങളും വന്നുചേരാം. നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഏഴ് രാശിക്കാരിൽ ആറാമത്തെ രാശി കുംഭം രാശിയാണ്. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം, പൂരിട്ടാദിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള ഒരു കാലയളവാണ് ഈ ത്രിഗ്രഹ യോഗത്തിലൂടെ ലഭിക്കുക. ഈ സമയത്ത് നിരവധിയായിട്ടുള്ള ശുഭകരമായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കാം. പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. തൊഴിൽ സ്ഥലത്തൊക്കെ ഉന്നതമായിട്ടുള്ള ആദരവ് ലഭിക്കുന്നതാണ്. സാമൂഹ്യ രംഗങ്ങളിലും രാഷ്ട്രീയ രംഗങ്ങളിലുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സമൂഹത്തിലും രാഷ്ട്രീയ രംഗത്തുമൊക്കെ അംഗീകാരം ലഭിക്കുന്ന, ആദരവ് ലഭിക്കുന്ന സമയമാണ്. നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏഴ് രാശിക്കാരിൽ ഏഴാമത്തെ രാശി മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്നത് ഊരിട്ടാദിയുടെ കാൽഭാഗം, ഉത്രിട്ടാദി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് കുടുംബകാര്യങ്ങളിലൊക്കെ അത്ഭുതകരമായിട്ടുള്ള സ്നേഹവും കരുതലും സന്തോഷവും ഒക്കെ നിലനിൽക്കുന്നതാണ്. പുതിയ വാഹനമോ വസ്തുവകകളോ ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അതിന് അനുകൂല സമയമാണ്. കുടുംബ അന്തരീക്ഷം മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറുന്നതാണ്. കുടുംബത്തിൽ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒക്കെ സാഹചര്യം ഉണ്ടാകുന്നതാണ്. പൊതുവെ മീനക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂല സമയമാണ്. 12 രാശിക്കൂറുകാരിൽ 7 രാശിക്കൂറുകാർക്ക് ഈ ത്രിഗ്രഹ യോഗം മൂലം, അതായത് 6 രാശിക്കാർ ഏതാണ്ട് 2 രാശിയിലായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നതിന്റെ ഫലം മൂലം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ആ നേട്ടങ്ങൾ ഉണ്ടാകുന്ന രാശിയാണ് പരിചയപ്പെട്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ഇത് ത്രിഗ്രഹ യോഗത്തിന്റെ ഫലം മാത്രമാണ് പറഞ്ഞത്. മറ്റെല്ലാ ഗ്രഹങ്ങളുടെയും ഒക്കെ ഫലങ്ങളെ ചിന്തിച്ച് വേണം പൂർണ്ണമായിട്ട് നക്ഷത്ര ഫലത്തെ വിലയിരുത്താനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.